അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാനിപ്പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ പീസും പൊട്ടാറ്റോയും കൂടെ കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അപ്പം ഞങ്ങളെ വീട്ടിൽ ഇവിടെ ഒരു 6 പേരാണുള്ളത്. അപ്പോൾ 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് നമുക്കൊരു 5 മുതൽ 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി അത് വേവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് പൂരിക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഒരു വലിയ ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം ചേർത്താൽ മതി, ചൂടുവെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിക്കണം, കാരണം റവ നല്ലോണം വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഹാർഡായി പോകും. ഇനി ഇതൊരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞു വെക്കാം. 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഇതുപോലെ പൊതിഞ്ഞു വെക്കണം. ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ സമയം കൊണ്ട് നമുക്ക് സ്വീറ്റ് ആൻഡ് സോർ വാട്ടറിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് മുഴുവനൊന്നും ആവശ്യം വരില്ല. ഇനി നമുക്ക് ആ സ്പൈസി ആയിട്ടുള്ള വെള്ളം ഉണ്ടാക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 പിടി പൊതിന ഇട്ട് കൊടുക്കണം. ഇനി 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ പീസും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 പിടി മല്ലിയില കൂടി ചേർക്കണം. ഇനി ഇതിന് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇതാണ് അതിനുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. ഇത് നമുക്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മധുരവും പുളിയുള്ള ആ വെള്ളം ഉണ്ടാക്കാം. കൂടുതൽ ആൾക്കാർക്കും പാനിപ്പൂരി കഴിക്കുമ്പോൾ ഈ വെള്ളമാണ് ഇഷ്ടം. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയിലെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി വന്ന പുളിവെള്ളം മുഴുവനും ഇതിലേക്ക് ചേർക്കണം. നേരത്തെ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയല്ലാതെ ഞങ്ങളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിക്കൂട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മധുരം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു പുളി വേണം, എന്നാലേ നമുക്ക് ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കണം. ഇനി 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതിൽ എരിവ് കുറവായതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്.
അപ്പൊ ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ രണ്ട് മിക്സിലും അര ടീസ്പൂൺ വീതം ചാട്ട് മസാല ചേർക്കാം. ഞങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പൂരിയുടെ ഉള്ളിലേക്കുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പം നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ പീസ് കൂടി ചേർക്കണം. ഗ്രീൻ പീസ് കൂടുതൽ വേവിച്ച് ഉടഞ്ഞു പോവരുത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് വേവായിരുന്നു. വെള്ളത്തിൽ കുതിർത്തി വയ്ക്കൊന്നും വേണ്ട. ഇനി ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ ബൗള് ചെറുതായതുകൊണ്ട് ഇത് വലിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ മസാലയായിട്ട് ഒരു സ്പൂൺ വീതം മുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല റെഡിയായി. വളരെ സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. എന്നാൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റായിരുന്നു. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ആ സെയിം പാനിപൂരി ആയിരുന്നു. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരി കൂടി റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ പൂരിയുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി. ഇനി നമുക്കത് വീണ്ടും ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഈ മാവ് അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. നമുക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ മാവിനെ രണ്ട് പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം നന്നായി തന്നെ പരത്തിയെടുക്കണം. ഇനി ഇതിന് നമുക്ക് ഇതുപോലത്തെ അടപ്പോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ വലുപ്പം പാടില്ല. നമുക്ക് ഒറ്റ വായിൽ വായിക്കിടാനുള്ള വലുപ്പമേ പാടുള്ളൂ. ഇത് കറക്റ്റായിരുന്നു. ഇത് പരത്തുമ്പോൾ പൊടി ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി പരത്തിയ പീസസ് നനഞ്ഞ ഒരു തുണിയിൽ മൂടി വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പരത്തുന്നതിൻ്റെ കൂടെ വേറെ ഒരാൾ പൊരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ കുറച്ച് സമയം ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് മുറിച്ചെടുക്കാം. ഈ മുറിച്ചതിന് ശേഷം ബാക്കി വരുന്ന മാവ് വീണ്ടും വീണ്ടും നമുക്ക് കുഴച്ചിട്ട് വീണ്ടും പൂരികൾ ഉണ്ടാക്കാം. അപ്പം ഇത്രയും മാവ് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് മാക്സിമം ആയിട്ട് 34 പൂരിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് മാവും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് കുറച്ച് പൂരി കൂടി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 50 പൂരിയാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു പൂരി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കൂടുതൽ പൂരി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. അപ്പം ഈ പൂരി ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റാം. ഇപ്പം 4 വീതമൊക്കെ ഫ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പൊങ്ങി വന്നതിന് ശേഷം ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം കണ്ട എല്ലാ പൂരിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അങ്ങനെ തണുക്കൊന്നുമില്ല. കുറേ സമയം ഇതുപോലെ തന്നെ നിൽക്കും. ഒന്ന് ചൂടറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പം എല്ലാ ജോലിയും തീർന്നു. ഇനി നമുക്ക് പാനിപൂരി കഴിക്കാനുള്ള ടൈമാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി നമ്മൾ സ്പൈസി ആയിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് പൂന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വീട്ടിലെല്ലാവരും പാനിപൂരി കുറേയായി കഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും കൊതിച്ചിരിക്കുകയായിരുന്നു കഴിക്കാൻ വേണ്ടി. ഇനി ഈ പൂരി എത്ര ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്.
ആയി പോവില്ല കാരണം നമ്മൾ അതിൻ്റെ തിന്നായിട്ടുള്ള ഭാഗമാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത് മറ്റേ ഭാഗത്ത് അത്യാവശ്യം കട്ടി ഉണ്ടാവും ഇത് ലീക്കായി പോവാനേ പാടില്ല ഇത് ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇടുന്നതല്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഇതിൽ 7 പാനിപ്പൂരി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു അപ്പോൾ പാനിപ്പൂരി ഇഷ്ടമുള്ളവർ ഇനി പാനിപ്പൂരി വാങ്ങാൻ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത്ര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളൊക്കെ ഈ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്